എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലേ ഈ ഒരു ആനയുടെ ബോർഡൊക്കെ കാണുന്നല്ലേ. അതായത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെയധികം അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ചിമ്മിനി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഡാമിലേക്കുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതേ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മഴക്കാറാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി മഴ കൊണ്ടിട്ടാണ് നമ്മൾ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരു ചെറിയ തോർച്ചുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ബാക്കി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കൂടെ തന്നെ പറയാട്ടാ. അപ്പം നമ്മളൊരു അഡ്വഞ്ചറൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചിമ്മിനി ഡാമിൻ്റെ ഈ റോട്ടിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സ്ഥലത്താണ് പലപ്പോഴും നമ്മൾ ആനകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഈ റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ആനകളെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ ഓൾറെഡി ആന ഇറങ്ങുന്ന സൈഡിൽ ഇലക്ട്രിക് ആയിട്ടുള്ള ആ ഒരു ഫെൻസ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1:30 സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനകളെ കാണാൻ വളരെ സാധ്യത കുറവാണെന്നാണ് നമ്മൾ കണ്ട ആളുകളോട് ചോദിച്ചപ്പോൾ മനസ്സിലാവാൻ കഴിഞ്ഞത്. അപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു 4:30-5 കഴിയുമ്പോഴാണ് ഇവിടെ ആനകൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിരാവിലെ. അപ്പോൾ നമുക്ക് വരുമ്പോൾ നോക്കി നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. ചിമ്മിനി ഡാമിലേക്ക് നമ്മൾ ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ ഒരു എന്താ പറയുക വളരെ വിശാലമായിട്ടുള്ളൊരു ഭൂപ്രകൃതി എന്നൊക്കെ പറയുന്ന രീതിയിലൊരു സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു എന്താ പറയുക അത്ര അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ തന്നെയാണ് ആനകൾ ഇറങ്ങുന്നത്, അതുപോലെ തന്നെ ചെറിയൊരു അരുവിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി അതായത് ആനിറങ്ങുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ കാണുന്ന ആയത്തൊരു ഒരു തോടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. ഈ കാണുന്ന ഒരു പുഴ നമുക്ക് എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റിയാണ്, വേറെ ഒന്നുമല്ല. ഇതിന് മുൻപ് ഒരു ഈ പുഴയ്ക്ക് മുൻപ് ചെറിയൊരു ജംഗ്ഷൻ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകുക. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താലാണ് ഈ ഒരു പാലം ക്രോസ് ചെയ്ത് നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ കാണുന്ന ഈ ഒരു എന്താ പറയുക കവാടമാണ് നമ്മൾ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് എത്തിപ്പെടുന്ന ചിമ്മിനി ഡാമിൻ്റെ ചെക്ക് പോയിൻ്റ്, അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറും. അപ്പോൾ ഇവിടെ ഏകദേശം എനിക്ക് ചിലവായത് ഒരു 70 രൂപയാണ്. അതായത് 20 രൂപ നമ്മുടെ ആളുകൾക്കുള്ള ഫീസും അതുപോലെ തന്നെ വണ്ടിക്കുള്ള ആ ഒരു റേറ്റ് 50 രൂപയും. അപ്പോൾ നമ്മുടെ ബൈക്ക് ആയതുകൊണ്ട് തന്നെ 50 രൂപ വാങ്ങി. അപ്പോൾ കാറാണെങ്കിൽ അതിനും കൂടും. അപ്പോൾ അങ്ങനെ ടോട്ടൽ 70 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ചോദിക്കും. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് അത് അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിലും അവർ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ മാക്സിമം 4:30 ഇവർ അനുവദിക്കുള്ളൂ. 8:30 മുതൽ 4:30 ഇവർ അനുവദിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇവിടേക്ക് എത്താൻ. ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ചിമ്മിനി ഡാമിലെ കാർ പാർക്കിംഗ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ എന്താ പറയുക ഷട്ടർ തുറന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് കാണാൻ ആഗ്രഹിക്കുന്നതിൽ, നിങ്ങൾ ഈ ഒരു കാർ പാർക്കിങ്ങിൽ നിന്ന് താഴത്തേക്കൊരു വഴി പോകുന്നുണ്ട്. 2 ജംഗ്ഷൻ വരുന്നുണ്ട്. ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ആ 2 ജംഗ്ഷനിൽ 2-ാമത്തെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ട്. കാരണം ആകെ മഴയത്ത് തിക്കും തിരക്കും ബഹളമായിരുന്നു. കാരണം അത് എങ്ങനെ അവിടേക്ക് എത്തും, പല പല ഡൈവേർഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-ാമത്തെ ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് ആണ് എടുക്കേണ്ടതാണ് തോന്നുന്നത്. അങ്ങനെ ചെന്നാൽ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് ഈ ഡാമിൻ്റെ ഷട്ടർ തുറന്ന് കാണാവുന്ന ആ ഒരു വ്യൂവിലേക്ക്. അപ്പോൾ എന്തെങ്കിലും ഇതിൽ മാറ്റമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ. ആരെങ്കിലും മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ വടക്ക് നോക്കി എന്നാൽ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് പ്രസരിയിരുന്നു ഇപ്പം തോന്നിയൊരു കോമഡി എന്ന് പറഞ്ഞല്ലേ, അതേപോലെ ഒരു കോമഡിയാണ്. അതായത് കമിതാക്കളായിട്ട് 2 വ്യക്തികൾ, അതിൽ സ്ത്രീ പറയുകയാണ് ഈ മഴ എന്തൊരു മനോഹരിയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ പുരുഷനായ ആളും പറയണം അതെ അതെ പ്രണയിനിയാണ്, മഴ പ്രണയിനിയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ പുകഴ്ത്തി വെച്ചടിക്കുന്ന മഴയെ കുറിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ അവസാനം ഒരു ടോക്കിങ്ങിൽ ഈ സ്ത്രീ ആയിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണ് അപ്പോൾ നാളെ വരുമോ, നാളെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്.
അപ്പൊ ഈ പുരുഷനായിട്ടുള്ള വ്യക്തി പറയണ നോക്കട്ടെ ഈ നശിച്ച മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഇറങ്ങാം, അല്ലെങ്കിൽ ജലദോഷമൊക്കെ പിടിക്കുന്നു പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ മഴ ഒരിക്കലും ഞാൻ എന്താ പറയുക ശപിക്കാനോ അല്ലെങ്കിൽ ദോഷമായിട്ടൊന്നും പറയില്ല. കാരണം കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇത്തരത്തിലുള്ള അതായത് ഈ ഡാമിൽ മഴ പെയ്തുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ വെയിൽ, അതിൻ്റെ ഒപ്പം തന്നെ മഴക്കാരൻ്റെ ഒരു എന്താ പറയുക ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് സമ്മാനിച്ചത് ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ആ കാഴ്ചകളെ ഒന്നും നമുക്ക് എന്താ പറയുക മോശമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ മഴ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക വളരെയധികം സപ്പോർട്ട് തന്നെയാണ് ചെയ്തത് ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടിട്ടാണ്. ആ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഈ കാഴ്ച എന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ മഴവിൽ ഞാൻ കാണാൻ പറ്റി, അതിൻ്റെ കൂടെ തന്നെ നല്ല എന്താ പറയുക ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ കൂടെ കിട്ടി. അപ്പോൾ അതുകൂടി നമുക്ക് കാണട്ടാ. ഇവിടെ എത്തിയപ്പോൾ രണ്ട് പേരെന്നെ പരിചയപ്പെട്ടു, ഒന്ന് നമ്മുടെ നേരിട്ടെന്നെ പരിചയപ്പെടാം. അപ്പോൾ അവരുടെ ഒരു ടോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സെൻറ്റൻസ് അവരെന്നോട് പറഞ്ഞുള്ളൂ, ഞാൻ യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ആ രണ്ട് സെൻറ്റൻസ് മതി എനിക്ക് ഇനി ബാക്കി യൂട്യൂബ് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെടുത്താം ചേട്ടാ. അപ്പോൾ നായിട്ടുള്ളത് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ രാജാശാണ് പരിചയപ്പെടാൻ പറ്റിയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൽ ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ചിമ്മിനി ഡാമിലാണ്. അവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ആൾക്കാർക്ക് കാണാത്തും അതുപോലെ തന്നെ മനസ്സിലാവട്ടും ഉണ്ട്. അതെല്ലാം നമ്മുടെ രാജാശാണ് ഈ വീഡിയോ കൂടെ പരമാവധി ഒരു ഇൻട്രൊഡ്യൂസിങ് നിങ്ങൾക്ക് തരും. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കൂട്ടുകാരാണ്, വീടിനടുത്ത് കയറാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ സംസ്ഥാനത്ത് കമ്പനി ഇതാണ് വളരെയധികം ബഹുമാനമുണ്ട് ആളെ കുറിച്ച്. കാരണം ഈ ഒരു മേഖലയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അതിൻ്റെ സന്തോഷം. അപ്പോ പേരൊന്നും പറഞ്ഞു പ്രോജ. അപ്പൊ നിങ്ങൾക്ക് ഈ ടോക്കിയും കേട്ട് വേറെ തമാശയായിട്ടും തോന്നിയില്ല, വേറെ ഒന്നും നമ്മളെ ഒരു പ്രാഞ്ചേട്ടനായി മാറിയോ എന്ന് തോന്നിയ ഒരു ടോക്കിംഗ് ആയ പോലെ. അപ്പൊ അതുകൊണ്ട് ഇല്ല വേറെ വേറൊന്നുമില്ല. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മഴയത്ത് കൊട, ഹെൽമെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ക്യാമറ, മൊബൈല്, അല്ലെങ്കിൽ ഡ്രോണിൻ്റെ ക്യാമർ, ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പിടിച്ച് നിൽക്കണ കണ്ടപ്പോൾ അവർക്ക്, എന്നിട്ട് ഈ മഴയത്ത് നമ്മൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ തോന്നിയ ആ ഒരു തോട്ടാണ് അവർ പറഞ്ഞിട്ട്. അല്ലാണ്ട് നമ്മളത് പുഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പറയിപ്പിച്ച കാര്യമൊന്നുമല്ലേ, അവർ സ്വയം തോന്നിയിട്ട് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്കിനി മേട്ടിലേക്ക് വരാം. അപ്പോൾ നമുക്കിനി ഇവിടെ തന്നെ ഈ ഷട്ടർ തുറന്നിട്ടുള്ള ഈ ഒരു കുറച്ച് കാഴ്ച കണ്ടിട്ട് നമുക്ക് നേരെ പോകുന്നത്, അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അവിടെ ഈ ഡാമിനകത്ത് തന്നെ കൊട്ടവഞ്ചിക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ പല ഡാമുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴും ഈ കൊട്ടവഞ്ചി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റി വളരെ കുറവാണ് പല ഡാമുകളിലും. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏകദേശമല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ 400 രൂപയാണ് അവരുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു കൊട്ടവഞ്ചിക്കകത്ത് നിങ്ങൾക്ക് 4 പേരായിരിക്കും. അതിപ്പോൾ നിങ്ങൾ ഒരാളുള്ളതെന്ന് വെച്ചാലും നിങ്ങൾക്ക് 400 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ആ കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റുള്ളൂ. അതോ നിങ്ങൾക്ക് കൂടെ 3 പേരുണ്ട് അല്ലെങ്കിൽ മൊത്തം നിങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 100 100 ഇട്ടിട്ട് 400 രൂപയാണെങ്കിലും നിങ്ങൾക്ക് 4 പേർക്കായിട്ടും ഈ 400 നിങ്ങൾക്ക് എന്താ പറയുക ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു റേറ്റും അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കാര്യം വരുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഞാനും എൻ്റെ ഷെയർ എടുത്തു, അവരെ ഷെയർ എടുത്തിട്ടാണ് നമ്മൾ ആ കൊട്ടവഞ്ചി ഇതിലുള്ളൊരു എക്സ്പീരിയൻസ് കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാഴ്ച കൂടി നമുക്ക് കാണാം. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നല്ല കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചു തരാമെന്നാണ്. അപ്പോൾ നേരെ നമുക്ക് കാഴ്ചയിലേക്ക് പോയാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, കണ്ടിട്ട് നിങ്ങളതിനെ തീരുമാനിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മുകളിൽ നിന്ന് കുറച്ച് മുകളിൽ പോയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ താഴെ വന്ന് ഇവിടെയാണ് ബോട്ടിംഗ് ഏരിയ. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ.
ഇട്ടവഞ്ചിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് കിട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചിമ്മിനി ഡാമിൽ വരുമ്പോൾ പലപ്പോൾ ഡാം കണ്ട് ആളുകൾ പോവാ മാത്രമേ ഉള്ളൂ അല്ലേ. ഈ കൊട്ടവഞ്ചീനെ അധികം ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈ അമ്മഹാടെ ചിമ്മച്ചിട്ടുള്ള ചേട്ടനാട്ടാ തോന്നണത്. ആള് കണ്ട കൈ കൊണ്ട് മാത്രം ജാതിപ്പടിയാണ് പിടിച്ചു പോണത്. ഇതാണ് നമ്മുടെ ഗടികൾ. അപ്പൊ കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പുള്ളിന് പറയട്ടോ. ഞാൻ അങ്ങോട്ട് കൈമാറാം. വളരെ ഒരു ഇൻട്രസ്റ്റിംഗിലാണ് ഞങ്ങളൊക്കെ. നല്ലൊരു എന്താ പറയാ ഹാപ്പിനെസ് ആണ് ഇതിൽ കയറിയപ്പോ തന്നെ. നല്ല വൈബാണ് ചുറ്റും കൊണ്ട് എല്ലാവരും അടിപൊളിയാണ് ആ ഒരു കാലാവസ്ഥയും ഒരു അറ്റ്മോസ്ഫിയറും. പിന്നെ നമ്മുടെ ഈ ഡാമിന്റെ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എൻഡി കണ്ട ഇവിടുന്ന് ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ പീച്ച് ഡാം ഇല്ലേ അവിടേക്ക് ഒരു കൈവഴിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതൊന്നും ചിലർക്കൊന്നും അറിയില്ല. പിന്നെ നമ്മള് ഫാമിലീസ് കുറെ പേരൊക്കെ ശരിക്കും പറഞ്ഞു ഇത് മിസ് ചെയ്യണ്ടാവും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല. ഞങ്ങളുടെ ഡാമിൽ ഇങ്ങനെ ഒരു സംഭവം കൊട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും തൃശ്ശൂരിലുള്ളവർക്ക് തന്നെ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കൂടുതലും നമ്മളെ ആൾക്കാർ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പോൾ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ആണ്, നല്ല സുരക്ഷയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ തന്നെ ഒരു ലൈഫ് ജാക്കറ്റാണ്. നമ്മൾ എങ്ങാനും വെള്ളത്തിൽ പല കുട്ടികൾ അങ്ങനെ ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും വീട് കഴിഞ്ഞാൽ എന്തോ നല്ല സീനില്ല. നമ്മൾ പൊന്തി എടുക്കും, പൊന്തി എടുക്കും മാത്രമല്ല അവിടെ ഫുള്ള് സെക്യൂരിറ്റി ആണ്. അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് കേട്ടില്ലേ, സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം വരിക. അതെ, ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ശരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല സെക്യൂരിറ്റി, അത്യാവശ്യം നീന്താനൊക്കെ നല്ല പരിചയം പ്രാപ്തിയുള്ള ആളുകൾ തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പേടിക്കാണ്ട് കയറാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അടിപൊളിയാണ്. അതെ, അടിപൊളിയാണല്ലേ. നോക്കി വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ാണ്. അപ്പോൾ ഈ ഒരു ആംബിയൻസ് ആണ് ശരിക്കും വ്യത്യസ്തപ്പെടുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ വെയിലത്ത് ചുട്ടെരിഞ്ഞിട്ടിരിക്കുന്ന സമയം അവസ്ഥയല്ല. കാരണം മഴ പെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചുറ്റും നോക്കിയൊക്കെ അല്ലേ, ആ മലയിൽ ആ ഒരു ഫോഗൊക്കെ കയറി പോകുന്നതും ആ ഒരു കാഴ്ചകൾ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫാമിലീസ് ആണ് ഇവിടെ വരണേ. ഫുള്ള് ഫാമിലീസ് ആണ്. കാരണം അവർക്ക് ഏറ്റവും ഒരു എൻജോയ്മെന്റ് നമ്മളിപ്പോ സാധാരണ വരെ മൂന്നാർ അതുപോലെ പുറമെ എവിടെയും ടൂർ പോണ പോലെ ഇല്ല. ഇതിൽ തന്നെ നമുക്ക് നല്ലൊരു വൈബും അതുപോലെ ഒരു അത്ര എല്ലാ സമയം നല്ല അടിപൊളി ആയിട്ട് നമുക്ക് പോയിട്ട് വരാൻ മലയ ഉള്ള കാഴ്ചകളൊക്കെ നല്ല സെറ്റപ്പാണ് ഇവിടെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു മനോഹരിത എന്ന് പറയുന്നത്. അതെല്ലാം മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. ഇപ്പൊ ചെറുതായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചുറ്റും നോക്കുമ്പോൾ ആണ് ചെറുതായിട്ട് ചിന്നി ചിന്നി പെയ്യുണ്ട്. നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു, കുറച്ചൊക്കെ വെയിറ്റ് കേട്ടില്ലേ. അപ്പൊ നമ്മുടെ അപ്പുറത്ത് വേറൊരു ഫാമിലി പോകുന്നുണ്ട്, വയസ്സായ ആളുകളും അതുപോലെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോ സേഫ് ആയിട്ട് ചെയ്യാൻ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അതൊക്കെ പിള്ളേര് പറയും, നമ്മള് പറഞ്ഞില്ലെങ്കിലും അവര് സെറ്റാക്കി കേട്ടോ. അപ്പോ ഇഷ്ടപ്പെട്ട പറഞ്ഞ പോലെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോ ഇവിടെ ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്യാം, നല്ല സ്ഥലം തന്നെയാണ്. അപ്പൊ മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഐസ് ഇല്ല പോകും, നമ്മൾ തൃശ്ശൂർകാരൊക്കെ അല്ലേ കടക്കി അങ്ങോട്ട്. ആ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്യും, ശരി പോകും. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ തുടങ്ങുമ്പോൾ, അതായത് ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഒറ്റോ എന്താ പറയുക, ഒരിക്കലും രണ്ട് എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ഈ ഒരു ചിമ്മിനി ഡാമിലെ എക്സ്പീരിയൻസും കാഴ്ചകളും, പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ വീഡിയോ ഏകദേശം 14-15 മിനിറ്റോളമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 15 മിനിറ്റിനപ്പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്റ്റോപ്പാക്കാണ്. അപ്പോൾ ഇനിയും നല്ല കാഴ്ചകൾ, അതായത് നമ്മൾ കാട്ടാനകളുടെയും അതുപോലെ തന്നെ മഴവില്ല് നമ്മുടെ കൺമുമ്പിൽ തന്നെ വിരിയുന്ന കാഴ്ചകൾ, അതുപോലെ തന്നെ ഡാമിൻ്റെ ഏരിയൽ ഷോട്ട്, അതുപോലെ മഴയുടെ വ്യത്യസ്തമായിട്ടുള്ള പല അനുഭവങ്ങളും നമ്മൾ ഇതിലൂടെ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് കാഴ്ചകൾ മിസ്സാക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.